എനിക്കിപ്പോഴും ബോധ്യപ്പെട്ടില്ല. കരുണയും ഞാനും തമ്മിൽ എന്താ ബന്ധം എനിക്കിപ്പോഴും ബോധ്യപ്പെട്ടില്ല. എനിക്ക് ബോധ്യപ്പെട്ടില്ല, സത്യമാണ്. ഞാൻ നിങ്ങളോട് നിങ്ങളാണ് എനിക്ക് ബന്ധം എന്നൊക്കെ എഴുതി ചേർക്കുന്നത്. ഇന്നലെ മാതൃഭൂമി എഴുതില്ലോ, അയ്യന്തോൾ ബാങ്കിൽ നിന്ന് ഒരുത്തിന് ഓണം എടുത്തതില് നമുക്കെതിരെ പരാതി, അനിൽ അക്കര കൊടുത്ത പരാതിയാണ് നിങ്ങളെ പ്രസിദ്ധീകരിക്കുന്നത്. കോപ്പറേറ്റീവ് സ്പിരിറ്റ് ഞാൻ 6 കോടി കൊണ്ടുപോയി എന്നൊക്കെയാണ് നിങ്ങൾ വാർത്തകളിൽ കൂടെ പ്രചരിപ്പിക്കുന്നത്. അധികം പറയിപ്പിക്കരുത്. ഒരാളെ പീഡിപ്പിക്കുന്നതിനും അപവാദം പ്രചരിപ്പിക്കുന്നതിനും ഇപ്പൊ കയ്യും കണക്കുമാണ്. എന്തെല്ലാം നിങ്ങൾ പ്രചരിപ്പിച്ചു? എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയില്ലാതെ മറുപടി പറഞ്ഞിട്ടുണ്ട്. നാളെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയും. എനിക്കൊരു ഭയമില്ല. ഇനി അറസ്റ്റല്ലേ, ഞാൻ അടിയന്തരാവസ്ഥയിൽ 1.5 കൊല്ലം ജയിലിൽ കിടന്നാളാ. അന്ന് പിന്നെ കോടതിയില്ല, ഇപ്പൊ കോടതി ഉണ്ടല്ലോ. ഇത് പട്ടാള ഭരണമൊന്നും വന്നിട്ടില്ലല്ലോ. നമുക്ക് നോക്കാം. സതീഷ് കുമാർ 1.5 കോടി രൂപ ശരിയാണ്. ഒരു ബാങ്കിന്റെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അക്കൗണ്ടിൽ വരുന്നു എന്ന് നോക്കുന്നത് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തേയല്ല. ഏത് ബാങ്കിലും, ഈ ബാങ്ക് എന്നല്ല, ലോകത്തുള്ള ഒരു ബാങ്കിലും ബാങ്കിന്റെ പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വം ചെയർമാന്റെ ഉത്തരവാദിത്തം അല്ല. അതൊക്കെ അവിടെ അവർക്ക് KYC പാൻ കാർഡും ഒക്കെ കൊണ്ടുവന്ന് ചെയ്യേണ്ടത് അവരുടെ ബാധ്യതയാണ്. അത് ചോദിക്കാതെ ചെയ്യും. എന്റെ പണിയല്ല അത്. കരിവിനൂരത്തെ ആളുകൾക്ക് പണം മടക്കി കിട്ടണം. അത് അവരെ പാവങ്ങളാണ്, പെൻഷൻ പറ്റിയവരാണ്, കഷ്ടപ്പെട്ടവരാണ്. അവർക്ക് നിക്ഷേപം മടക്കി കൊടുക്കുന്നതിന് വേണ്ടി ഉത്സാഹിക്കുന്ന ഒരു സഹകാരിയാണ് ഞാൻ. ഈ ബാങ്ക് 5 ലക്ഷം രൂപ 5 കോടി രൂപ കൺസോർഷ്യത്തിൽ കൊടുത്തതാണ്. കൈമാറുന്നതിന് നിയമപരമായ ചില പ്രശ്നങ്ങൾ വന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോടെ പൊളിറ്റിക്കലായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വെച്ചു. ഇതൊരു ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ഉദ്യോഗസ്ഥന്മാരൊന്നും ചെയ്യില്ല എന്ന് നിങ്ങൾക്കറിയാലോ. അവര് റിസ്ക് എടുക്കില്ല. ഇപ്പോ വളരെ പാർട്ടിയുടെ ചുമതലപ്പെട്ട ആളുകൾ നിശ്ചയിച്ച് കമ്മിറ്റിയായിട്ട് ഓർഡർ ആയിട്ടുണ്ട്. അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺസോർഷ്യം 50 കോടി, അതിൽ 30 കോടിയോ 32 കോടി കിട്ടിയിട്ടുണ്ട്. പരിഹരിക്കാവുന്ന വിഷയമായിട്ടുള്ളൂ. അവിടെ മാത്രമല്ല, എല്ലാ സഹകരണ മേഖലയും ഉത്തരവാദിത്തമായിട്ടില്ല. ആ പണം തിരിച്ചു കൊടുക്കാതെ CPM പോലെ ഒരു പാർട്ടി പ്രക്ഷോഭമായിട്ട് വിശദീകരണവുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയത് ശരിയാണ്. അല്ല, നിങ്ങൾ പറയുന്നത് സഹകാരി അവിടുത്തെ നിക്ഷേപകരുടെ പണം തിരിച്ചു കിട്ടണം, അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ജാഥ നടത്തുന്നത്. ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കും ഒരു ദുഃഖമില്ല. നിരപരാധികളായ പാർട്ടി പ്രവർത്തകന്മാരെ വേട്ടയാടുക. ഈ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം പ്രകോട്ട് നിങ്ങൾ എഴുതുന്നത് അതല്ലേ? ഒരു സഹകരണ ബാങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തെ ഏതെങ്കിലും നിധിയെക്കുറിച്ച് നിങ്ങൾ എഴുതിയോ? ആരെങ്കിലും എഴുതുന്നുണ്ട്? ഒരു മാധ്യമം ED അവിടേക്ക് പോകണ്ടോ? മൾട്ടി സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പരക്കെ തിരിച്ചു ചുറ്റും തുടങ്ങി എവിടെയെങ്കിലും നിങ്ങൾ പോകണമെന്ന് പറയേണ്ട ഒരു എഴുത്ത് നിങ്ങൾ എഴുതുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ED ഉദ്യോഗസ്ഥൻ അവിടെ പോയിട്ടുണ്ടോ? ഈ പോസ്റ്റ് ഓഫീസ് റോഡില് ധനവ്യവസായ ബാങ്ക് എന്താ പറയുക, 100 കോടിയല്ലേ പോയി പാവങ്ങളില്, ആരെങ്കിലും ഇടപെട്ടുണ്ടോ? അപ്പൊ അതിനൊന്നും ഞങ്ങള് നിങ്ങൾ വരുന്നതിനും അന്വേഷിക്കുന്നതിനും ഒന്നും എതിരില്ല. പക്ഷെ നിക്ഷേപകരെ നിക്ഷേപം തോക്ക് നിൽക്കിട്ട് AK-47 ആയിട്ട് ഇവിടെ വന്നതിന് മുമ്പേ നിൽക്കേണ്ട കാര്യം എന്താ? ലക്ഷ്യം AK-47 ആയിട്ട് വരേണ്ട കാര്യം ഞങ്ങളോട് വന്ന് ചോദിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ഞങ്ങളൊരു തടസ്സമില്ലല്ലോ. ഞങ്ങൾ വിളിച്ചാൽ പോകണില്ലേ? റെസീപ്റ്റ് നമ്പർ, സ്ഥിര നിക്ഷേപത്തിന്റെ റെസീപ്റ്റ് നമ്പർ 2015 മുതൽ 2017 വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ ഡീറ്റെയിൽസ് തന്നെ പറയുന്നുണ്ട്. ഒരു സാധാരണ ഒരു ടാക്സി ഡ്രൈവറായി പറ്റിയ ഒരു അരവിന്ദാക്ഷൻ ഇത്രയും വലിയൊരു നിക്ഷേപം എങ്ങനെ വന്നു? എനിക്ക് അരവിന്ദാക്ഷന്റെ ബിസിനസ്സോ കച്ചവടമോ അറിയില്ല. സാധാരണ നിലയിൽ തന്നെ ഒരുപാട് ആളുകൾ നിന്ന് നമ്മുടെ നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടത്തി കാശുകാരായിട്ടുണ്ട്. അരവിന്ദാക്ഷൻ തന്നെയല്ല എന്നാണ് എന്റെ അറിവ്. ഒരുപാട് ആളുണ്ട്. അവ ഇതമായി അരവിന്ദാക്ഷന് സ്വത്തുണ്ടെങ്കിൽ ED അന്വേഷിക്കട്ടെ, നടപടി എടുക്കട്ടെ. അതിനെന്തിനാ എന്നെ കൂട്ടി കണക്കണേ? എനിക്കെന്തായാലും ബന്ധം അല്ല. CPM സംസ്ഥാന സമിതി എങ്ങനെയാ? അതായത് ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ തൊഴിലും വരുമാനമൊക്കെ അന്വേഷിക്കാൻ പാർട്ടിക്ക് കഴിയുമോ? ആക്ഷേപം വന്നാൽ പാർട്ടിയുടെ മുമ്പിൽ വന്ന് പാർട്ടി പരിശോധിക്കും.